ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും. ആലുവപ്പയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വിമി. ഇനി നമുക്കൊരു നാടൻ വിഭവം നോക്കാം കേട്ടോ. അപ്പോൾ സംഭവം, നമ്മളൊരു ഉപ്പുമാങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി ചാറുകറി ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ സ്റ്റൈൽ കേട്ടോ. അരി ഞാൻ ഉപ്പിലിട്ടത് അതുപോലെ തന്നെ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ഒന്നര മാങ്ങ അരിഞ്ഞെടുത്താൽ എന്തോരം ഉണ്ടാവും അത്രയും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിൽ വെച്ച് വേവിക്കാം. ഡാ എടുത്ത ഉപ്പുമാങ്ങ ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഒരു സ്വല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഞാനൊരു അര കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കണത്. ഇത്രയും മതി കേട്ടോ. ഉടഞ്ഞിരിക്കണ മാങ്ങയാണ് ഉപ്പിലിട്ട്, കാരണം ഒരു ഇത് ഉടഞ്ഞിരിക്കണതാണ്. എന്നാലൊന്ന് ഒരൊറ്റ സ്റ്റീം അടിച്ചൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്തേക്ക് ഒരു മൂന്ന് പച്ചമുളക് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. എരിവിന് പാകത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓൾറെഡി ഉപ്പ് മാങ്ങയാണ്, അതുകൊണ്ട് ഉപ്പൊന്നും ഇടരുത്, അറിയാതെ പോലും ഒന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. അതിനകത്തേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതാ ഇതിപ്പോ നമ്മുടെ ഉപ്പുമാങ്ങ വേവിച്ച് ഞാൻ വെച്ചേക്കാണ് കേട്ടോ. ഒരൊറ്റ സ്റ്റീമേ അടിപ്പിച്ചോളൂ. അതാ കറക്റ്റ് വെള്ളമായിരുന്നു, എന്തോ എന്റെ ഭാഗ്യം കൊണ്ടാണ് അടി പിടിക്കാതെ സാധനം കിട്ടിയത്. അപ്പൊ നമ്മുടെ ഉപ്പുമാങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടി നോക്കാം. ഞാൻ ദേ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 11 ഉള്ളി, ചുമന്ന ഉള്ളി കേട്ടോ. അത്യാവശ്യം വലിയൊരു വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരൊറ്റ നുള്ള് ചെറിയ ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഉപ്പ് നമുക്ക് ഏറ്റവും അവസാനം ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ റിസ്ക് ആയിരിക്കും. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പറയാൻ വിട്ടു, ഒരു രണ്ട് വേപ്പിലയും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഇതാ നമ്മുടെ അരപ്പും റെഡി ആയിട്ടുണ്ട്. ആ വേവിച്ച് വെച്ചേക്കുന്ന ഉപ്പുമാങ്ങ ഒരു ചട്ടിയിലേക്ക് ഇടാം കേട്ടോ. ഇങ്ങനത്തെ കറികളൊക്കെ ചട്ടിയിൽ, മൺചട്ടിയിൽ തന്നെ വെക്കണം. കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മൺചട്ടിയിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. പിന്നെ ഞാൻ ഒത്തിരി സമയം ലാഭിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് കൂട്ടി കൊടുക്കാം. നമുക്ക് ആ ഉപ്പുമാങ്ങയിലേക്ക് ആഡ് ചെയ്യാം. അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്താ ഈ ഒരു ജാറ് കഴുകിയ വെള്ളം കുറച്ച് ഒഴിക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തം ഏകദേശം 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തേക്കണത്. കാരണം ഇത് ഇരിക്കും തോറും കുറുകും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താണ്. ഒരു കാളൻ സ്റ്റൈൽ എടുക്കുന്നതാണ് എനിക്കൊരു ടേസ്റ്റായിട്ട് തോന്നിയത് കേട്ടോ. ഇത് ഒരുപാട് തിളച്ച് പോകരുത്, ചെറുതായിട്ട്. നമ്മൾ ഈ മോര് കാച്ചിതൊക്കെ ഉണ്ടാക്കില്ല, ആ രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഇവിടെ ഞാൻ ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അരപ്പൊക്കെ കൂട്ടിയതിന് ശേഷം വേണം ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം ഇവിടെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്. ഒരു ഇത്തിരി അരിവിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അരക്കുമ്പോൾ ഒരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കംപ്ലീറ്റ് എല്ലാ സൈഡും ഒന്ന് ചൂട് പിടിക്കണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ചങ്ങോട്ട് വല്ലാണ്ടായാൽ പിന്നെ കറി ഒരു സുഖം ഉണ്ടാവില്ല കാണാനായിട്ട്. ഈ ടൈമിലൊക്കെ ഉപ്പൊക്കെ നോക്കുക, ഉപ്പില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഒരു ഉപ്പുമാങ്ങ ഒന്ന് ഇരുന്ന് ആ ഒരു അരപ്പിലൊക്കെ സെറ്റായി കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് ഉപ്പ് ഇറങ്ങും. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് താളിച്ചിടാട്ടോ. വെളിച്ചെണ്ണ ആട്ടോ എടുത്തിരുന്നേ, വെളിച്ചെണ്ണ തന്നെ എടുക്കുക. വെളിച്ചെണ്ണയാണ് കറികൾക്കൊക്കെ ടേസ്റ്റ്. ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടി കഴിയുമ്പോഴത്തേക്കും രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഒരു രണ്ട് വേപ്പില, ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി എരിവ് വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി മുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 1 ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. താളിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം മാറി കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ ഓർത്തത് എന്ത്, ഇതിനകത്ത് പ്രത്യേകിച്ച് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെന്ന് ഓർത്തൊക്കെ ഇരിക്കുമായിരുന്നു. താളിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ സംഭവം ലുക്കായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ ഉപ്പുമാങ്ങയാണെന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളയണ്ട കേട്ടോ, അടിപൊളി സാധനമാണ്. ഞാൻ പച്ചക്കറി അങ്ങനെ വലിയ കാര്യമായിട്ട് കഴിക്കാത്ത കൂട്ടത്തില്ല, പക്ഷേ ഞാൻ നല്ല ആസ്വദിച്ച് തന്നെയാണ് കഴിച്ചത്. അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.